വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ ഊട്ടി ലേക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അവിടുന്ന് ഇറങ്ങി. ഇറങ്ങിയിട്ട് നേരെ ദൊഡ്ഡപ്പേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പീക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം അത് ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ കർണാടക ഗാർഡൻ മറ്റു സംഭവം ഉണ്ട്, പുതിയതാണ് ഇപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം, അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിതാ കർണാടക ഗാർഡനിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ ആണ് കേട്ടോ. ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു കർണാടക ഗാർഡൻ എന്ന് പറയുന്നത്. ഇതുപോലെ ബുഷുകളും അതുപോലെ ചെടികളൊക്കെ ഒരുപാട് ഇങ്ങനെ പല ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു കർണാടക ഗാർഡനിൽ. കണ്ണിനും മനസ്സിനും ഒക്കെ നല്ലൊരു പച്ചപ്പ്, ഒരു നല്ലൊരു ഫീലിംഗ് തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണാൻ പറ്റിയത്. നന്നായിട്ട് നല്ല ഭംഗിയിൽ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലൂടെയും ബുഷുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബുഷ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പഴക്കം ചെന്ന ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ കണ്ടാലറിയാം ഒരു മരത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കട്ട് ചെയ്ത് നന്നായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കണ്ടോ ഒരുപാട് പലതരത്തിലുള്ള ചെടികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഓരോ പോട്ടുകളിലായിട്ട് ചെടിച്ചട്ടികളിലായിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത്. കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഇതിങ്ങനെ വെറുതെ വെച്ചിട്ടുള്ളതാണെന്ന്. പക്ഷേ ഓരോ ചെടിച്ചട്ടികളിലും ഓരോ ചെടികളായിട്ട് ഇങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ നമുക്കൊരു വ്യൂ എടുത്ത് കാണിക്കാം. ശരിക്കും എന്താ വെച്ചെങ്കിൽ ഈ വഴി കണ്ടുപിടിക്കാനുള്ള പരിപാടിയില്ലേ, അതുപോലെ ചെടി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കണം. അതിനുള്ളിലൂടെയൊക്കെ പല പല സ്ഥലത്തേക്കും വഴികളുണ്ട്. നമ്മൾ നടന്നു കഴിഞ്ഞാൽ വഴിയൊക്കെ തെറ്റും നമുക്ക്. അപ്പോൾ അതെ വഴി കണ്ടുപിടിക്കാം. നമുക്കിന് പോയേക്കാം. ഇതിനുള്ളിൽ കയറി പുറത്തേക്കുള്ള വഴി എങ്ങനെയാണൊക്കെ കണ്ടുപിടിക്കാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. അതിനുള്ളിലൊക്കെ പല വഴിക്കും വഴികളും പല സ്ഥലത്തേക്ക് വഴികൾ പോയി കട്ടി കട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിച്ച് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി പൂക്കളുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പല തരത്തിൽ ഒരുപാട് കാണാത്ത പൂക്കളൊക്കെ ഞങ്ങൾ അവിടെ കണ്ടു കേട്ടോ. അതിൻ്റെ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ കണ്ടപ്പോൾ നമുക്ക് കണ്ണിനും മനസ്സിനൊക്കെ നല്ല കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണാൻ പറ്റിയത്. കണ്ടോ പൂക്കളൊക്കെ നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. പൂക്കളൊക്കെ ചെടികളൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം. ഒരുപാട് ചെടികൾ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, കാരണം നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങൾ കൂടിയും കാണാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്
ജസ്റ്റ് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കുന്ന ടീമുകളുണ്ട് കേട്ടോ, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ കുറേ ഏരിയകളിൽ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ദാ ഇവരിപ്പോൾ തന്നെ പ്രിൻ്റ് എടുത്തു തരികയാണ് കേട്ടോ. അപ്പോൾ ഇവർ തന്നെ ആകുമ്പോൾ പ്രൊഫഷണൽസ് ആണല്ലോ. നമ്മൾ എടുക്കുന്ന പോലെയല്ല, അവർ നല്ല ഭംഗിയിൽ എടുത്തു തരും. നമുക്കിതൊന്ന് ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് പിന്നെയും കാണാവുന്ന രീതിയിലൊക്കെ നമുക്ക് വെക്കാമല്ലോ. അപ്പോൾ ഇതാ നമ്മളുടെ ഫോട്ടോസ്, ഇത് അങ്ങനെ പ്രിൻ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ കിട്ടി അതിന് ശേഷം ആ ജസ്റ്റ് മക്കളൊക്കെ ഒന്ന് കളിക്കുകയാണ് കേട്ടോ. കാരണം നമ്മളിത് ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോസാണ്. കാരണം കൊറോണയുടെ ആ ഒരു സെക്കൻഡ് വേവ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോസാണ്. ആ സമയത്തൊക്കെ മക്കൾ ഇങ്ങനെ സ്ട്രെസ് അടിച്ചിങ്ങനെ ഇരിക്കുകയല്ലേ വീട്ടിൽ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ആ ഒരു സമയത്താണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കളിച്ചു. ഞങ്ങൾ ജസ്റ്റ് ആ പുൽത്തകടിയിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടുന്ന് പോരാനൊന്നും തോന്നില്ല കേട്ടോ. കാരണം നല്ലൊരു ഏരിയ അല്ലേ, നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. അപ്പോൾ ഊട്ടിയിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു കർണാടക ഗാർഡൻ എന്ന് പറയുന്നത്. കാരണം അത്രയും നല്ല രീതിയിൽ നമുക്ക് കാണാനുള്ള ഒരു ഏരിയയാണ് ഈ ഒരു കർണാടക ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത കാഴ്ചകൾ ഊട്ടിയിലെ തന്നെ അടുത്ത ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.